കൊച്ചിയില് ഒരു രണ്ടു മാസം മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ ഒരാള് തട്ടിക്കൊണ്ടുപോയ ശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ വിളിച്ചു കൊണ്ടുപോയ ശേഷം വളരെ മൃഗീയമായിട്ട് പീഡനത്തിന് ഇരയാക്കി കൊലപാതകം ചെയ്തു എന്നുള്ളൊരു വാർത്ത. ആ ഒരു വാർത്തയിൽ നമ്മളെ അതിലധികം ഞെട്ടിപ്പിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ കുട്ടി എങ്ങനെ ഇദ്ദേഹത്തോടൊപ്പം പോയി എന്നുള്ളൊരു കാര്യമൊക്കെ. അപ്പോ അത്തരത്തിലുള്ള ഒരു വിഷയത്തെയാണ് ഈ ഒരു സിനിമ, അതായത് ചിറ്റ എന്നുള്ള ഈ ഒരു തമിഴ് സിനിമയിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സിദ്ധാർത്ഥ്, അതുപോലെ തന്നെ നിമിഷ സജീൻ തുടങ്ങിയവരാണ് ഈ ഒരു സിനിമയിലെ പ്രധാന അഭിനേതാക്കളായിട്ട് വന്നിട്ടുള്ളത്. ഒരു ചൈൽഡ് അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു സിനിമയിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ഇന്റൻസ് ആയിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സിനിമയുടെ മലയാളം ഡബ് വേർഷനാണ് കണ്ടത്. ഡബിംഗ് ഒരു പരിധിവരെ തരക്കേടില്ലായിരുന്നു എന്ന് പറയാം, പക്ഷെ എന്നാലും ഒരു തമിഴ് സിനിമക്കൊക്കെ ഒരു ഡബിങ്ങിന്റെ ആവശ്യം ഇല്ലായിരുന്നു. അതിന്റെ ഒരു ഒറിജിനൽ വേർഷൻ തന്നെ കാണുന്നതായിരുന്നു നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുട്ടികൾക്ക് നമ്മള് മൊബൈൽ ഫോൺ പോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിന്റെ ഒരു അപകടം എന്താണ് എന്നുള്ളതും, അതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യണം എന്നുള്ളതിന്റെയൊക്കെ ചില ഉദാഹരണങ്ങൾ ഈ ഒരു സിനിമയിൽ നിന്ന്, നമുക്ക് ചില പാഠങ്ങൾ ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൽ നിമിഷ സജീന്റെ കഥാപാത്രം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു പീഡനത്തിന് ഇരയാവുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും ക്ലോസ് സർക്കിളിലെ കുറച്ച് ആളുകളിൽ നിന്ന് ആ കുട്ടി പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആ കുട്ടി പ്രതീക്ഷിക്കുന്നതും അവർക്ക് കിട്ടുന്നതും തമ്മിലുള്ള ഒരു അന്തരം എത്രത്തോളം ആണെന്നുള്ളതൊക്കെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിമിഷ സജീന്റെ കഥാപാത്രത്തിന് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പൊ പ്രതിപാദിക്കുന്ന ആ വിഷയത്തിലേക്ക് കൃത്യമായിട്ട് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാൻ സിനിമയുടെ തിരക്കഥയ്ക്ക് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ എന്താണോ സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് തന്നെ സ്ക്രീനിൽ കൊണ്ടുവരാനും പ്രേക്ഷകരിലേക്ക് ആ ഇമോഷണൽ കണക്റ്റോടുകൂടി തന്നെ അവതരിപ്പിക്കാൻ സിനിമയുടെ സംവിധായകന് സാധിക്കുന്നുണ്ട്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ സിദ്ധാർത്ഥിന്റെ പ്രകടനം ഗംഭീരമായിട്ട് തന്നെ അടയാളപ്പെടുന്നുണ്ട് ഈ ഒരു സിനിമ. അതുപോലെ തന്നെ ഇതിലുള്ള കുട്ടികളാണെങ്കിലും നിമിഷ സജീനാണെങ്കിലും, പിന്നെ സിദ്ധാർത്ഥിന്റെ ഫ്രണ്ടായിട്ട് വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു കഥാപാത്രമുണ്ട്, ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടനാണെങ്കിലും ഒക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ, പ്രത്യേകിച്ച് വളരെയധികം ദേഷ്യപ്പെടുന്ന ഒരു പ്രത്യേക സിറ്റുവേഷനിൽ സിദ്ധാർത്ഥിനോട് തന്നെ ദേഷ്യപ്പെടുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്, ആ ഒരു രംഗത്തിലൊക്കെ അദ്ദേഹത്തിന്റെയൊക്കെ പ്രകടനം വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയാം. സിദ്ധാർത്ഥ് സിനിമയിൽ ഉടനീളം നല്ല രീതിയിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, കൃത്യമായിട്ട് ആ ക്യാരക്ടറിന് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രകടനം തന്നെ ഈ ഒരു സിനിമയിൽ കാഴ്ചവെക്കുന്നുണ്ട്. ഒരു ഡബ് വേർഷൻ കണ്ടതുകൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള ചില പോരായ്മകൾ ഈ സിനിമയുടെ സംഭാഷണങ്ങളിലും ചില ഇമോഷണൽ രംഗങ്ങളിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടാലിറ്റിയിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് ഫിലിം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനില്ല. പ്രത്യേകിച്ച് എല്ലാത്തരം പ്രേക്ഷകരെയും ഈ ഒരു സിനിമ തൃപ്തിപ്പെടുത്തും എന്നും പറയാനില്ല. പക്ഷേ എങ്കിൽ പോലും അതിന്റെ ഒരു സാമൂഹിക പ്രതിബദ്ധതയൊക്കെ കണക്കിലെടുക്കുമ്പോൾ കാണാൻ പരിഗണിക്കാവുന്ന, അല്പം സ്ലോ പേസ് ഫിലിംസ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളെ സംബന്ധിച്ച് കാണാൻ പരിഗണിക്കാവുന്ന ഒരു ചിത്രമാണ് ചിറ്റ എന്നുള്ള ചിത്രം. ഈ ഒരു ചിത്രത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.